ഇടൂഴി എന്ന വാക്കിൻ്റെ അർത്ഥം അഗ്നിയെ സംരക്ഷിക്കുന്നവരെന്നും ദേവിയെ ഉപാസിക്കുന്നവരെന്നുമാണ്. യാഗശാല വൈദ്യന്മാർ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ പിൻമുറക്കാർ ഏകദേശം 17-ാം നൂറ്റാണ്ട് മുതൽ യാഗാഗ്നിയെ സംരക്ഷിക്കുന്നതോടൊപ്പം ആയുർവേദത്തിലൂടെ ആരോഗ്യ സംരക്ഷണം എന്ന കടമയും നിവർത്തിച്ചു പോന്നിരുന്നു. അതെ, 17-ാം നൂറ്റാണ്ട് ദൂരദർശിനിയും ആവി എഞ്ചിനും നമുക്ക് സമ്മാനിച്ച അതേ ചരിത്രവർഷ കാലഘട്ടത്തിൽ തന്നെ. ആരോഗ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ആത്മീയ, ശാരീരിക, മാനസിക തലങ്ങളിലുള്ള സൗഖ്യത്തിൻ്റെ ആകത്തുകയാണ്. ഇടൂഴി പാരമ്പര്യത്തിൻ്റെ കാതലായ വിശ്വാസങ്ങളിൽ പ്രഥമമാണ് സാമൂഹികാരോഗ്യവും വ്യക്തികളുടെ ആരോഗ്യവും തമ്മിലുള്ള അനിശ്ചേദ്യമായ ബന്ധം. അതുകൊണ്ട് തന്നെ സാമൂഹിക നിലവാരം ഉയർത്തുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ക്ഷമദാന സംസ്കാരം ഇടൂഴിയുടെ ജീവവായുവാണെന്ന് തന്നെ നിസ്സംശയം പറയാം. ഭൂദാനം, വിദ്യാദാനം, അന്നദാനം, ഔഷധദാനം ഒരു ശരാശരി ജീവിത നിലവാരത്തെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ ഇടൂഴി ഇല്ലത്തെ പൂർവ്വ ഭിഷഗ്വരന്മാർ വിഭാവനം ചെയ്ത ഈ ദാന സംസ്കാരം ഇന്നും തലമുറകളിലേക്ക് 4 നാൾവഴികളിലൂടെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇടൂഴിയെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം ജീവിതത്തിൻ്റെ ശാസ്ത്രം മാത്രമല്ല, തങ്ങളുടെ കർമ്മ മണ്ഡലത്തിലൂടെ തലമുറകളായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു അനുപമമായ, വിശിഷ്ടമായ ഒരു ജീവന രീതിയാണത്.